നമസ്കാരം, ഞാൻ രമ്യ ഹരിശങ്കർ. നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ എല്ലാവരും ആ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോ ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്റെ നോട്ടിഫിക്കേഷൻ വരാം. നമസ്കാരം, ഞാൻ രമ്യ ഹരിശങ്കർ. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് വെജിറ്റബിൾ ന്യൂഡിൽസ്. ഇത് അത്ര പാടുള്ള റെസിപ്പി ഒന്നുമല്ല, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി തന്നെയാണ്. ആകെയുള്ള ഒരു ബുദ്ധിമുട്ട് വെജിറ്റബിൾസ് കട്ട് ചെയ്യാൻ കുറെ സമയമെടുക്കും, അത്രേ ഉള്ളൂ. ആദ്യം നമുക്ക് ന്യൂഡിൽസ് വേവിക്കാൻ വെക്കണം. ന്യൂഡിൽസ് വേവിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു 200 ഗ്രാം ന്യൂഡിൽസ് ആണ് എടുത്തിരിക്കുന്നത്. ഞാൻ കടയിൽ നിന്ന് വാങ്ങിയതാണ്. ഞാൻ വേറൊരു ദിവസം ന്യൂഡിൽസ് എങ്ങനെയാണ് വീട്ടിൽ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ന്യൂഡിൽസിലേക്ക് ഞാൻ ഒരു 3 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ എണ്ണ, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും ചേർത്ത് ന്യൂഡിൽസ് വേവിക്കാൻ വെക്കുക. വെന്ത് കുഴയരുത്, പിന്നെ അത് ഒട്ടിപ്പിടിക്കും. ഉണ്ട് ഒരു 90-95% വേവിച്ചാൽ മാത്രം മതി. അത് കഴിഞ്ഞ് നമുക്ക് വെള്ളം വാരാൻ വെക്കണം. ഒരു സ്ട്രെയിനിലെ കൂടെ ഡ്രെയിൻ ചെയ്തെടുക്കുക. അത് കഴിഞ്ഞ് അപ്പോൾ നമ്മുടെ ന്യൂഡിൽസ് വേവട്ടെ. അപ്പോൾ അതുവരേക്കും ഞാൻ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് കാണിച്ചുതരാം. നമുക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും വേണം. ഏകദേശം ഒരു 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി, 1 ടേബിൾ സ്പൂൺ സ്പ്രിംഗ് ഒണിയൻ, 1/2 ടേബിൾ സ്പൂൺ സെലറി, കുറച്ച് കുരുമുളക് പൊടി, 1/4 കപ്പ് സവാള, 1/4 കപ്പ് ക്യാബേജ്, 1/4 കപ്പ് ക്യാരറ്റ്, 1 വലിയൊരു ബെൽ പെപ്പർ അതായത് ക്യാപ്സിക്കം, പിന്നെ 1/2 കപ്പ് ബീൻസ് എടുത്തിട്ടുണ്ട്, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ വിനീഗർ, 1 ടേബിൾ സ്പൂൺ സോയ സോസ്, പിന്നെ 2 ടീസ്പൂൺ എണ്ണ. വെളിച്ചെണ്ണയല്ല, വെജിറ്റബിൾ ഓയിൽ ആണ് വേണ്ടത്. ഇതാ നമ്മുടെ ന്യൂഡിൽസ് വേവിച്ച വെള്ളമെല്ലാം വരാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു പാൻ വെച്ചു. നമുക്ക് ന്യൂഡിൽസ് എപ്പോഴും ചൈനീസ് ഡിഷസ് എല്ലാം ഹൈ ഫ്ലേമിൽ ഇട്ടിട്ട് വേണം കുക്ക് ചെയ്യാൻ. അപ്പോൾ ആദ്യം നമുക്ക് പാനിൽ കുറച്ച് എണ്ണ ഒഴിക്കാം. അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ആഡ് ചെയ്യാം. ലൈറ്റ് ബ്രൗൺ നിറം ആവാൻ നിന്നാൽ മതി, കരിഞ്ഞു പോരുത്, കാരണം ഇതെല്ലാം ഹൈ ഫ്ലെയിമിൽ വേണം ഉണ്ടാക്കാൻ. എൻ്റെ വെജിറ്റബിൾസിൻ്റെ ഒന്നും ക്രിസ്പ്നെസ് പോകരുത്. പിന്നെ നമ്മുടെ ചാനൽ തുടങ്ങി 1 വർഷമായി. ഞാൻ ആദ്യം തൊട്ടിട്ട് ഇംഗ്ലീഷിലാണ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത് തന്നത്. ഇപ്പോൾ അടുത്താണ് മലയാളത്തിൽ തുടങ്ങിയത്. എല്ലാവരും എൻ്റെ ചാനൽ വിസിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് മലയാളത്തിലാണോ ഇംഗ്ലീഷിലാണോ കാണാൻ ഇഷ്ടം എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ പുതിയ റെസിപ്പീസ് വല്ലതും ചെയ്യണം എന്നുണ്ടെങ്കിൽ, ഞാൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇവിടെ സ്പ്രിംഗ് ഒനിയൻ, സവാള ആഡ് ചെയ്തു. വെളുത്തുള്ളിയും ഇഞ്ചിയും ലൈറ്റ് ബ്രൗൺ ആവുന്നവരെ ഞാൻ കാത്തിരുന്നുള്ളൂ. അത് കഴിഞ്ഞ ഉടനെ സ്പ്രിംഗ് ഒനിയൻ സവാള എല്ലാം ആഡ് ചെയ്തു. ജസ്റ്റ് അതൊന്ന് പച്ചമണം മാറുന്നവരെ വഴിട്ട് സവാളയും സ്പ്രിംഗ് ഓണിയനും. അത് കഴിഞ്ഞ് നമുക്ക് ഓരോ വെജിറ്റബിൾസായി ആഡ് ചെയ്യാം. ഞാൻ കുറച്ച് ഷ്രെഡ് ചെയ്ത് വെച്ച ക്യാരറ്റ്സ്, നീളത്തിൽ അരിഞ്ഞ് വെച്ച ക്യാപ്സിക്കം, ഞാൻ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് വയലറ്റ് അല്ലെങ്കിൽ പർപ്പിൾ കളർ ക്യാബേജ് ആണ്. നിങ്ങൾക്ക് സാധാരണ ക്യാബേജ് ആ കിട്ടുന്നെങ്കിൽ അത് യൂസ് ചെയ്യാം. പിന്നെ കുറച്ച് ബീൻസ്, അത് ഞാൻ ചെറുതായി അരിഞ്ഞതാണ്. ഇത്രയും സാധനങ്ങൾ ആഡ് ചെയ്ത് നന്നായി ഇളക്കി കൊടുക്കുക. ഇതെല്ലാം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാൻ. ലോ ഫ്ലെയിമിൽ ഇടരുത്. ഇത് കരിഞ്ഞും പോകരുത്, അതിൻ്റെ ക്രിസ്പ്നെസ് എപ്പോഴും വേണം. ജസ്റ്റ് ഒന്ന് പച്ചമണം മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് ഉപ്പ് ആഡ് ചെയ്ത് നന്നായി ഇളക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പെപ്പർ പൊടി, ഏകദേശം 1 ടീസ്പൂൺ പെപ്പർ, പിന്നെ ഞാൻ കുറച്ച് സെലറി. ബാക്കി ആദ്യം നമ്മൾ സ്പ്രിംഗ് ഓണിയൻ ആണ് ആഡ് ചെയ്തത്. ഇപ്പം നമ്മൾ സെലറി ആഡ് ചെയ്തു. പിന്നെ സോയ സോസ് ആഡ് ചെയ്തു. സോയ സോസ് ഒഴിച്ച് നമ്മൾ അത് നന്നായി ഇളക്കുക. അത് കഴിഞ്ഞ ശേഷം നമ്മൾ വേവിച്ച് വെച്ച ന്യൂഡിൽസ് ആഡ് ചെയ്യുക. ആഡ് ചെയ്ത് നന്നായി ടോസ് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞ് 1-2 മിനിറ്റ് കൂടെ ഫ്ലെയിമിൽ വെച്ച ശേഷം എല്ലാവിടെയും ഒന്ന് സോയ സോസും വെജിറ്റബിൾസും എല്ലാവിടെയും ന്യൂഡിൽസിലെല്ലാം പിടിക്കണം. അതിനുശേഷം നന്നായി ഇളക്കി കൊടുക്കുക. കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്ത് സെർവ് ചെയ്യാവുന്നതാണ്. നമുക്ക് വെറും ടൊമാറ്റോ സോസിൻ്റെ കൂടെ പോലും കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. നന്നായി ഇളക്കി കൊടുക്കുക. ഇത് നന്നായി ഇളക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി തീ ഓഫ് ചെയ്ത് സെർവ് ചെയ്യാം. എല്ലാവരും വീട്ടിൽ ട്രൈ നോക്കുക. വളരെ പെട്ടെന്ന്
ഇൻറ്റർവ്യൂമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.